الحمد لله رب العالمين الحمد لله الذي جعل الإسلام دينا والقرآن هدى والسنة طريقا والذين يكنزون الذهب والفضة ولا ينفقونها ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا പരിഹസിച്ചിട്ടല്ല പറയുന്നത് സമ്പന്നരെ സാധുക്കളുടെ വിഹിതമായ പാവപ്പെട്ടവന്റെ വിഹിതമായ അവന്റെ അത്താണിയായ നിങ്ങൾ സക്കാത്തിന്റെ വിഹിതം നിങ്ങളുടെ സമ്പത്തുമായി കൂട്ടിക്കുഴച്ചിട്ട് പാവപ്പെട്ടവന് കൊടുക്കാതെ നിങ്ങൾ മരിച്ചു പോയാൽ ആ സമ്പത്ത് മുഴുവനും എടുത്ത് അല്ലാഹു നരകത്തിന്റെ അഗ്നിയിലിട്ട് കത്തിച്ച് കൊടും ചൂടുള്ള നാണയത്തുട്ടാക്കിയിട്ട് അവന്റെ നെറ്റിത്തടത്തിൽ വെച്ച് പൊള്ളിക്കുകയാണോബും അവന്റെ പാർശ്വങ്ങളിൽ വെച്ച് പൊള്ളിക്കുകയാണോഹോറും അവന്റെ മുതുകത്ത് വെച്ച് പൊള്ളിക്കുകയാണ് ഈ സാധുവിന്റെ ഈ അനാഥയുടെ ഈ വിധവയുടെ ഈ പാവപ്പെട്ടവന്റെ ഈ ദരിദ്രന്റെ സമ്പത്തല്ലേ നീ വെട്ടി വിഴുങ്ങി തിന്ന് വയറ നിറച്ചത് ഇനി രുചിക്കടാ ഇതാണ് നിനക്കുള്ള ശിക്ഷ നെറ്റി ചുളിച്ചതിന് നെറ്റിയില് പാർശ്വഭാഗം തിരിച്ചതിന് പാർശ്വത്ത് മുതുക് തിരിഞ്ഞു പോയതിന് മുതുകത്ത് വെച്ച് പൊള്ളിച്ചു തരും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു വിടൂലല്ലോ ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യമല്ലേ ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തിനാ നമുക്ക് ഇത്രത്തോളം പഠിപ്പിച്ചിരുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നു ചിന്തിക്കുക മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തിരിഞ്ഞു കളയരുത് അതിന് അല്ലാഹു ഉപയോഗിച്ചൊരു പദമാണ് തസ്ഈർ വലാ തുസ്ഈർ ഖദ്ദക ലിന്നാസ് ജനങ്ങളുടെ മുന്നിൽ നീ മുഖം തിരിച്ചു കളയരുത് പിന്നെ അല്ലാഹു തആല മറ്റൊരു പദം കൂടെ ഉപയോഗിച്ചു ലൈൻ അശ്റഖ്ത ലയഹ്ബതൻ عملك لئن أشركت ليحبطن عملك നീ ശിർക്ക് വെച്ചാൽ നീ അല്ലാഹുക്ക് പുറമേ മറ്റൊരാളെ ആരാധനയിൽ പങ്കാളിയാക്കിയാൽ ലയഹ്ബതന്ന അമലുക് നിന്റെ അമലുകൾ മുഴുവനും നശിച്ചു പോകും ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം വിഷപ്പുല്ലിന് പറയുന്ന പേരാണ് അറബിയില് നിന്റെ അമല് നശിച്ചു പോകുമെന്ന് അല്ലാഹു ഖുർആനിൽ പറയുമ്പോ ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരം വിഷപ്പുല്ലാണ് മൃഗങ്ങള് പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പക്ഷേ തളർത്ത് കിളിച്ചു നിൽക്കുന്ന പുല്ലാണ് വിഷപ്പുല്ല് അത് കഴിച്ചു കഴിഞ്ഞാല് ഈ വല്ലാത്ത ഈ വയറ്റില് ഈ മൃഗത്തിന്റെ വയറ്റിൽ ഒരു വല്ലാത്ത ഒരു വെപ്രാളവും ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും ഈ കഴിച്ചതെല്ലാം നശിച്ചു പോയതുപോലെ നേരത്തെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു നല്ല പുല്ല് തിന്നുകൊണ്ടേയിരുന്നു അതിനിടയിൽ ഒരു വിഷപ്പുല്ല് കഴിച്ചപ്പോ ആകെ മൊത്തം വയറ്റിൽ എന്താ പറയാ ഒരു എന്തരാളിഫിക്കേഷൻ മൊത്തത്തിൽ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അപ്പൊ നേരത്തെ കഴിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോകും എന്നതുപോലെ തന്നെയാണ് ആരെങ്കിലും ഇബാദത്തിൽ ശിർക്ക് വെച്ചാൽ അവന്റെ മുൻ കഴിഞ്ഞു പോയ സകലമാന അമലുകളും അല്ലാഹു നശിപ്പിച്ചു കളയും എന്നർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം
നിന്റെ അമലുകൾ നീ അല്പമെങ്കിലും ചെറുക്ക് വെച്ചാൽ, ഈ പശു മൃഗം കഴിക്കുന്ന പുല്ല് അതിൽ ഒരു ചെറിയ തണ്ട് വിശപ്പുല്ല് ഉണ്ടായിപ്പോയാൽ അതിന് മുഴുവനും അന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഇബാദത്തെടുക്കുമ്പോ അതിൽ അല്പമെങ്കിലും ശിർക്കിന്റെ അംശം വന്നു പോയാൽ സകലമാന അമലുകളും അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. അവിടെ അള്ളാഹു ഉപയോഗിച്ചത് ആ വാക്കാണ്, പദത്തിൽ അള്ളാഹു പ്രയോഗിച്ചത് വാക്ക് കൃത്യമാണ്, അത് മനസ്സിലാക്കണം. ഇനി അക്ഷരങ്ങൾ എടുത്ത് പരിശോധിച്ചു, അക്കങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി, അക്കങ്ങൾ എടുത്ത് പരിശോധിച്ചു. ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രമൊക്കെ നാരായ ഇപ്പൊ നമുക്ക് പഠിപ്പിച്ചത് അങ്ങോട്ടേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഗണിതശാസ്ത്രവും ഭൗതികശാസ്ത്രവും ബയോളജിയും ഇതെല്ലാം നമുക്കൊന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. നമുക്ക് ഉള്ളിലേക്ക് കടന്നാൽ ഒരുപാട് ഒരുപാട് രസകരമായ സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. പഠിക്കുന്നു, ചിന്തിക്കുന്നു, മനസ്സിലാക്കി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ അക്കങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നാരാ? ഏ, അത് നമ്മൾ സ്കൂളിൽ പോയിട്ട് പഠിച്ച ബാലപാഠം പഠിച്ചല്ലേ. എഞ്ചുവടിയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇത് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. ഖുർആൻ നമ്മൾ പഠിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇത് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കാതെ ഏത് എഞ്ചുവടിക്കാരൻ എഴുതാൻ പറ്റും? ഏത് ഗണിതശാസ്ത്രത്തിന് പഠിപ്പിക്കാൻ പറ്റും? ഏത് മാത്സിലെ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റും? ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തരാതെ ഈ ലോകത്ത് ആർക്കും പഠിക്കാൻ പറ്റൂല. അലാ തആമിൻ വാഹിദ ഇദാ അർസൽനാ ഇലൈഹി മുസ്നൈൻ വയഖൂലു സയഖൂലൂന സലാസ ഫഖുദ് അർബഅ من الطير ويقولون خمسة ولقد خلقنا السماوات والأرض ستة أيام سخرها عليهم سبع ليال وثمانية أيام حسوما وكان في المدينة تسعة رهط تلك عشرة كاملة إحدى عشر كوكبا إن عدة الشهور إثنى عشر شهرا ഞാനിങ്ങനെ പല ആയത്തുകളാ ഓതിയത്. ഞാൻ 1, 2, 3 അലാ തആമിൻ വാഹിദ് വാഹിദ് ഇദ അർസൽനാ ഇലൈഹിം ഇസ്നൈൻ സയഖൂലുന സലാസ ഫഖുദ് അർബഅത മിന തൈർ സയഖൂലുന ഖംസ ഖുർആനത്തുള്ളതാണ്. വലഖദ് ഖലഖന സമാവാതി വല അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം സിത്ത സഖറഹ അലൈഹിം സബഅ ഏഴ് സബഅ ലയാൽ സഖറഹ അലൈഹിം സബഅ ലയാൽ സബഅ വ 8 ദിവസം 8 ദിവസം 9 തിൽക്ക 10 ഇസ്നാ അശറ കൗകബ 11 നക്ഷത്രം ഇസ്നാ അശറ ശഹർ 12 മാസം ഖുർആൻ ഖുർആനിലാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. അമേരിക്കക്കാരന്റെ സംഭവം ഒന്നുമല്ല, ലോകം ഉണ്ടാക്കിയ സമയത്ത് തന്നെ 12 മാസം ഉണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ചത്. ഇനി പരിശുദ്ധമായ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അക്കങ്ങളിൽ ഒരു അത്ഭുതം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധം 10, 20, 30, 40, 50, 60, 70, 80, 90 അതൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഈ സംഭവം സമയമില്ല, അതൊക്കെ ഉണ്ട് ഖുർആനിലുണ്ട്. എന്ന് തുടങ്ങുന്ന സൂറത്ത് കഹ്ഫിന്റെ 9-ാമത്തെ ആയത്ത് മുതൽ 25-ാമത്തെ ആയത്ത് വരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുമ്പോ 309 വർഷക്കാലത്തോളം ഗുഹാവാസികൾ ആ ഗുഹയ്ക്കകത്ത് ഉറങ്ങുകയായി. 309 വർഷം ഗുഹാവാസികൾ ഗുഹയ്ക്കകത്ത് ഉറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉപയോഗിച്ചു അവർ ആ ഗുഹയിൽ താമസിച്ചത് 300 വർഷമായിരുന്നു. വസ്ദാദു തിസാ
ഒമ്പതും കൂടെ അല്ലാഹു അധികരിപ്പിച്ചു. അതിന് ഇപ്പൊ അങ്ങനെ പറഞ്ഞത് സലാസി മിഅത്തിൻ വതിസ എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗം അവിടെ ക്ലിയർ ആയി. ഒരായത്തോടുകൂടി അല്ലാഹു നിർത്താം. പക്ഷെ അല്ലാഹു തആല എന്ന് കൂടെ അല്ലാഹു പ്രത്യേകമായി പറഞ്ഞത് ഈ ഒമ്പതാമത്തെ ആയത്ത് മുതൽ ഇരുപത്തിയഞ്ചാമത്തെ ആയത്ത് വരെയുള്ള അക്ഷരങ്ങൾ 309 ആക്കാനാണ് അല്ലാഹു വസ്ദാദു കൂടെ ചേർത്തത്. ഈ വസ്ദാദും കൂടെ ഇല്ലെങ്കിൽ 309 ആവൂല. എന്ന് പറഞ്ഞാൽ തന്നെ 309 എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഇപ്പുറത്തോട്ട് മാറിയിട്ട് അല്ലാഹു ഒമ്പതും കൂടെ അല്ലാഹു തആല അധികരിപ്പിച്ചു. എന്തിനാത് 309 വർഷക്കാലം ഇവർ ഈ ഗുഹയ്ക്കകത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 309 ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് 309 അക്ഷരമാലയിലൂടെയാണ്.